നമസ്കാരം. കിഫ്ബിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ വഴി കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണത്രേ. സംസ്ഥാന സർക്കാരിനെ ദരിദ്രരാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ഫണ്ട് അനുവദിക്കുന്നതിൽ വലിയ ചിറ്റമ്മനയം കാണിക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ കേരളം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നും ആ പാർട്ടിയുടെ നേതാക്കളിൽ നിന്നും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. ആ സമയത്താണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന വരുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന് ഓക്സിജൻ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, അല്ലാതെ കേന്ദ്രം യാതൊരു തരത്തിലുള്ള ചിറ്റമ്മ നയവും ഈ കേരളത്തോട് കാട്ടുന്നില്ല, കണക്കുകൾ കൊണ്ട് സമ്മതിക്കാൻ തയ്യാറാണോ എന്ന് കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ രാഷ്ട്രീയമായ വിവേചനം ഒരു സംസ്ഥാനത്തോടും കാട്ടിയിട്ടില്ല. ഇന്ന് ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി ആണ് എങ്കിൽ കൂടി ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ പോലും മുന്നേ, അതായത് ഒരു 10 വർഷം മുന്നേ കേന്ദ്ര സർക്കാരുകൾ കേട്ടിരുന്ന പഴി ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ കേൾക്കുന്നില്ല. ആവശ്യത്തിന് പണം കൊടുക്കുന്നില്ല, ആവശ്യത്തിന് നികുതി വിഹിതം കൊടുക്കുന്നില്ല എന്ന പരാതി ഇപ്പോൾ ഒരു സംസ്ഥാനത്തു നിന്നുമില്ല. കാരണം വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ഈ ബി ജെ പി സർക്കാർ രാഷ്ട്രീയ വിവേചനം യാതൊരു സംസ്ഥാനത്തോടും കാട്ടിയിട്ടില്ല എന്ന് തന്നെ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. 2018 പ്രളയത്തോടുകൂടിയാണ് കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നത്. കേരളത്തിൽ പ്രളയമുണ്ടായിട്ടും കേന്ദ്രം യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, UAE അനുവദിച്ച 700 കോടി രൂപയുടെ ഗ്രാൻ്റ് വേണ്ടെന്ന് വയ്ക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് സഖാക്കൾ പാർട്ടി ക്ലാസുകളിൽ ക്ലാസുകളെടുത്തു. സഖാക്കൾ അല്ലെങ്കിൽ നേതാക്കൾ പറയുന്നതിനപ്പുറം ഒന്നുമില്ലാത്ത കേരളത്തിലെ സഖാക്കൾ കേന്ദ്ര സർക്കാരിനെതിരെ സമൂഹത്തിൽ വലിയ തോതിലുള്ള ദുഷ്പ്രചരണം നടത്തി. സത്യത്തിൽ 2018 പ്രളയത്തിൽ തന്നെ അടിയന്തിരമായി 600 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. അതിനുശേഷം 2500 കോടി രൂപയുടെ അധിക ധനസഹായം അനുവദിച്ചു. അത് കേരളത്തിൻ്റെ പ്രപ്പോസൽ അനുസരിച്ചായിരുന്നു. കേരളമാകെ ആവശ്യപ്പെട്ടത് 4000 കോടി രൂപ മാത്രമായിരുന്നു. അതിൽ 3100 കോടി രൂപയും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് നൽകി. 2019 പ്രളയം വന്നു. ആ സമയത്ത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിനെ സഹായിക്കാൻ സാധിക്കാതെ വന്നു. അതിൻ്റെ കാരണം കേന്ദ്ര സർക്കാരല്ല, പൂർണ്ണമായും അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. 3100 കോടി രൂപയുടെ ധനസഹായം അടിയന്തര സഹായമായും അധിക ധനസഹായമായും അനുവദിച്ചിട്ടും ഇനി ഇതിനു പുറമെ എന്തെങ്കിലും ധനസഹായം വേണമെങ്കിൽ അത് വാങ്ങിയെടുക്കാനുള്ള മിടുക്ക് കാട്ടേണ്ടത് സംസ്ഥാന സർക്കാരാണ്. മറിച്ച് സംസ്ഥാന സർക്കാർ ചെയ്തതാകട്ടെ, 3100 കോടി രൂപ വാങ്ങിയ ശേഷം അതിൽ കണക്ക് കൊടുക്കുന്നത് വിനിയോഗിച്ചത് എത്ര എന്ന് പറയുന്നത് 900 കോടി രൂപ മാത്രമാണ്. ബാക്കിയുള്ള 2200 കോടി രൂപയുടെ കണക്ക് ഇന്നും കേന്ദ്ര സർക്കാരിന് കേരള സർക്കാർ നൽകിയിട്ടില്ല. പിന്നെങ്ങനെയാണ് അടുത്ത ഘട്ടത്തിൽ ധനസഹായം അനുവദിക്കുക? കൂടാതെ 2019 പ്രളയം വീണ്ടും വന്നപ്പോൾ, വീണ്ടും പ്രളയം കേരളത്തെ ഗ്രസിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതി ഉണ്ടായതും സംസ്ഥാന സർക്കാർ കാരണമാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുഴലുന്ന കേരള സംസ്ഥാനത്തിന് കഴിയുന്ന സഹായമെല്ലാം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. 5 വർഷവും പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ മുടക്കമില്ലാതെ GST നഷ്ടപരിഹാരം നൽകി. GST നഷ്ടപരിഹാരം എന്നത് GST നടപ്പാക്കുന്നതുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് ഏതെങ്കിലും രീതിയിൽ വരുമാന നഷ്ടമുണ്ടായാൽ അത് കേന്ദ്രം നികത്തും എന്ന വ്യവസ്ഥയാണ്. പക്ഷേ കേരളത്തിന് GST നടപ്പിലാക്കിയതുകൊണ്ട് യാതൊരു വരുമാന നഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് മുൻ കേരള ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിന് വലിയ വരുമാന കമ്മി ഉണ്ടായത് കോവിഡുമായി ബന്ധപ്പെട്ട, ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ടാണ്. എന്നിട്ടും കേന്ദ്രം പറഞ്ഞതുപോലെ, വാക്കു പറഞ്ഞതുപോലെ, പറഞ്ഞ തീയതിക്ക് മുന്നെയായി ഒരു ദിവസം പോലും താമസിപ്പിക്കാതെ GST നഷ്ടപരിഹാരം പൂർണ്ണമായും 5 വർഷം നൽകി. ഈ നഷ്ടപരിഹാരം കൊണ്ടാണ് കേരളം ഈ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷനും ശമ്പളവും അടക്കം നൽകി വന്നത്.
മാത്രമല്ല റവന്യൂ ഡെഫിസിറ്റുള്ള റവന്യൂ കമ്മിയുള്ള സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടിയ പരിഗണന നൽകിയത് ഈ സർക്കാരാണ് ഈ സംസ്ഥാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ ഡെഫിസിറ്റ് ഫണ്ട് നൽകി ആ ഫണ്ട് നൽകിയപ്പോൾ ഏറ്റവും ആദ്യം അതായത് ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ് രണ്ടാമതായി കേരളത്തിലാണ് ഏറ്റവും മുന്തിയ പരിഗണന ലഭിക്കുന്നത് മാത്രമല്ല കേരളത്തിന്റെ പ്രത്യേക സാമ്പത്തിക സ്ഥിതി അത് മനസ്സിലാക്കിക്കൊണ്ട് കടമെടുക്കാനുള്ള പരിധി ഉയർത്തി കൊടുത്തു ഇങ്ങനെ കേന്ദ്രം നൽകുന്ന ഇളവുകളും കേന്ദ്രം നൽകുന്ന ഗ്രാന്റുകളും കൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രവർത്തിച്ചത് എന്ന് കണക്കുകളിൽ നിന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമാകുന്നുണ്ട് ഈ കണക്കുകളുടെ വിശദാംശങ്ങൾ എടുത്താൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും മിണ്ടാട്ടം ഉണ്ടാവില്ല അതുതന്നെയാണ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയോട് ധൈര്യപൂർവ്വം വെല്ലുവിളിച്ചത് കണക്കുകൾ വെച്ച് സംവദിക്കാനുണ്ടോ എന്ന് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്